അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് വല്ലാത്ത വിഷമം തോന്നി നേരെ സംസാരിക്കുമ്പോൾ. അങ്ങനെ വിഷമിച്ചുകൊണ്ട് കാര്യമില്ല, 15 വർഷം ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ മറുപടി കൊടുക്കും. അതുകൊണ്ട് വിഷമിച്ചിരുന്നാ കാര്യം, താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിക്കുന്നു, ജനങ്ങൾ ആ വോട്ടാ വാങ്ങുന്നു, ആ വോട്ട് വാങ്ങിയ ജനങ്ങളോട് നീതി കാണിക്കും. നീതി കാണിക്കാതെ ഇപ്പോൾ ഒരുപാട് വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഒരു കാര്യം, ഇപ്പോൾ രണ്ടുപേരും ഒരേ തരത്തിലാണ് വിമർശനം ഉന്നയിക്കുന്നത്. രണ്ടുപേരും ക്രോസ് വോട്ടിങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിച്ചോ? രണ്ടുപേരും പറഞ്ഞ ക്രോസ് വോട്ടിങ്ങാണ്. അതിൻ്റെ അർത്ഥം എന്താ? രണ്ടുപേർക്കും കാര്യം ബോധ്യമാണ്, അവർ രണ്ടുപേരും തുല്യ വിട്ടുതരാൻ നിൽക്കുകയാണ്. ക്രോസ് വോട്ടിങ് പറഞ്ഞ് രക്ഷപ്പെടണം, ജയിക്കും എന്ന് അവർക്ക് രണ്ടുപേർക്കും ഒരു വിദൂര സ്വപ്നം പോലും ഉണ്ടാകില്ല. ഇനി അവർക്ക് ഒരു മാർഗ്ഗമേ ഉള്ളൂ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടാം സ്ഥാനത്തിലൂടെയുള്ള മത്സരം, ആ മത്സരം നടക്കട്ടെ. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു ക്രിക്കറ്റിൻ്റെ കളിയെക്കുറിച്ച് അദ്ദേഹം പറയാതിരിക്കാൻ നല്ലത്, അത് പറഞ്ഞാലും വളരെ മോശമാണ്. പഴയ ഓർമ്മകൾ പലതും പുറത്തേക്ക് വന്നു. ഞാൻ ക്രിക്കറ്റിൻ്റെ കാര്യമല്ല, ഞാൻ ഫുട്ബോളിൻ്റെ കാര്യമാണ് ഓർക്കുന്നത്. ഞാനൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു, ക്രിക്കറ്റ് ഞാൻ സ്ഥിരമായി കാണുന്നതാണ്, അതുകൊണ്ട് ക്രിക്കറ്റിൽ നടന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്നതാണ്. ഫുട്ബോളിൽ, ലോക ഫുട്ബോളിൽ ഇപ്പം മികച്ചു നിൽക്കുന്ന മെസ്സി തന്നെയാണ്. മെസ്സിൻ്റെ ഇടങ്കാലം ഷോട്ടല്ലേ, ആ ഷോട്ട് ഏത് വലിയ ഗോൾ കീപ്പറെയും കടന്ന് പോസ്റ്റകത്തേക്ക് പോയി പതിക്കും, അത് ഉറപ്പാണ്. അത് അത് ജനങ്ങളുടെ ജയത്തെ കുറിച്ചൊക്കെ ചിന്തിക്കാറായോ പറയാറായോ എന്ന ശശി തരൂരിൻ്റെ അല്ലെ പരിഹാസ രൂപേണുള്ള കമൻറ്റിനുള്ള കൃത്യമായ മറുപടിയാണ്.